മൂർഖൻ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വാബ സുരേഷിൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് കണ്ട് കാണാനാണ് സാധ്യത ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നു എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളതെന്നൊക്കെ ചോദിച്ചു കുറേ പേര് ചോദിച്ചിരുന്നു അപ്പോൾ ഇതിനകത്ത് പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മൂർഖൻ പാമ്പ് കടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അടുക്കളയിലേക്ക് അടുക്കള അടുത്തുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അടുക്കളയിലേക്ക് ഓടുക അവിടെ ചെന്നതിന് ശേഷം ഉപ്പെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലിട്ട് കലക്കുക ആ ഗ്ലാസിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അത് കണ്ണാടി ഗ്ലാസ് ആവാൻ പാടില്ല ഒരു സ്റ്റീൽ ടംബ്ലർ ആണെങ്കിൽ അത്രയും നല്ലത് അതിനകത്ത് ഉപയോഗിച്ച് കലക്കുക ഇത് ആയിട്ട് കലക്കുക ഈ ഉപ്പെടുത്തിട്ട് നേരെ ഉള്ളിലേക്ക് കഴിക്കുക കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ശ്വാസമുട്ടലിനുള്ള പ്രശ്നത്തിന് ഒരുപാട് പരിഹാരം കിട്ടും അതായത് ഈ മൂർക്കൻ പാമ്പ് ഒരു ന്യൂറോടോക്സിക് ആയിട്ടുള്ള വരമായതുകൊണ്ട് തന്നെ നമ്മുടെ നാടീനരമ്പുകളെയാണ് അത് ബാധിക്കുന്നത് അപ്പോൾ നാടീനരമ്പുകളെ ബാധിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണ് നമുക്ക് ബ്രീത്തിങ്ങിനുള്ള ഡിഫിക്കൽറ്റി ഉണ്ടാകും അപ്പോൾ ആ ഒരു സാധനം കുറയും ഇതെങ്ങനെയാണ് ഇത് പരിഹരിക്കുന്നത് എന്നുള്ളതും അദ്ദേഹം അതിനകത്ത് വിശദമാക്കുന്നുണ്ട് അതിനകത്ത് പറയുന്നത് കഭം തുപ്പിപ്പോവും കഭം തുപ്പിപ്പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ആ പ്രശ്നമില്ല നിങ്ങൾക്ക് സുഖമായിട്ട് ശ്വാസം വലിക്കാൻ പറ്റും എന്നിട്ട് നിങ്ങൾക്ക് ആശുപത്രിയിൽ പോയാൽ മതി എന്നുള്ളതാണ് പറയുന്നത് എന്താണ് ഇതിനകത്തുള്ള പ്രശ്നം എന്നുള്ളത് നമുക്ക് ഒന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് ഇതുപോലെയുള്ള അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ കേൾക്കുമ്പോൾ മനസ്സിലാവും അതായത് കഭം വരുന്നത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ കഭം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ളതോ കഭം കാരണമാണ് ശ്വാസം മുട്ടൽ ഉണ്ടാകുന്നോ ഒക്കെയുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഇദ്ദേഹം എത്രയോ കാലമായിട്ട് പാമ്പ് പഠിക്കുന്നതാണ് പലതവണ പാമ്പ് കടിച്ചിട്ടുള്ളതാണ് ഈ പാമ്പ് കടിച്ചിട്ട് രക്ഷപ്പെട്ടതൊന്നും ഇതുപോലെ ഉപ്പുവെള്ള കുടിച്ചിട്ടല്ല നാട്ടുകാർ ടാക്സ് പേയേഴ്സ് മണിയിൽ കൃത്യമായ ഏതെങ്കിലുമൊക്കെ ആശുപത്രിയിൽ കിടന്ന് ആൻറ്റിസ്നേക്ക് വിനം എടുത്തതിന് ശേഷവും വെന്റിലേറ്ററിലൊക്കെ വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടൊക്കെ കൂടി ഡോക്ടർമാർ കലഞ്ഞ് പരിശ്രമിച്ചതിന് ശേഷമാണ് പുള്ളി റിക്കവർ ചെയ്ത് വന്നിട്ടുള്ളത് അങ്ങനെ വന്ന ഒരാൾ ഇങ്ങനെ പറയുന്നത് വളരെ മോശമായി പോയി എന്നുള്ളതാണ് അതായത് പുള്ളിക്ക് തന്നെ അറിയാം പുള്ളി ഇത് ഈ പറഞ്ഞ പരിപാടി അല്ലല്ലോ ചെയ്തത് പുള്ളി കൃത്യമായിട്ട് ആശുപത്രിയിൽ പോയി ചികിത്സ എടുക്കുകയും ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറുന്നതിന് പകരം ഇതുപോലെയുള്ള അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ ഈ കപം കാരണമല്ല ഈ നാടിനരമ്പുകളെ ബാധിക്കുന്ന വെനമായതുകൊണ്ട് ഈ ശ്വാസം ശ്വാസമലിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കോബ്ര അല്ലെങ്കിൽ നമ്മുടെ സർപ്പം അല്ലെങ്കിൽ പാമ്പ് മൂർഖൻ പാമ്പ് എന്ന് പറയുന്ന സാധനം കഴിക്കുമ്പോൾ ഉണ്ടാകും അത്രയും അപ്പോൾ കാപ്പം തൊപ്പിക്കളങ്ങെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കൂടുതൽ നന്നായിട്ട് ശ്വാസം വലിക്കാൻ പറ്റില്ല ഇത് വളരെ കോമൺ സെൻസാണ് നമ്മളിതിനു മുമ്പ് പറ്റി ചെയ്ത വീടുകളിലെല്ലാം ഇലാപ്പിറ്റ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിനകത്ത് വരുന്ന മൂർഖൻ പാമ്പിൽ നിന്ന് അല്ലെങ്കിൽ ക്രൈറ്റിൽ നിന്ന് കടി കിട്ടിയാൽ എങ്ങനെയായിരിക്കും ശരീരം പ്രതികരിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു പ്രധാന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് പാമ്പ് മേടിച്ചാൽ ചെയ്ത ചെയ്യേണ്ടതെന്നുള്ളത് വേറെ ഒരു ഫസ്റ്റ് എയ്ഡിനെ നിൽക്കേണ്ട കാര്യമില്ല വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എല്ലാ സീരിയസ് ആയിട്ട് പാമ്പുകടിയെക്കുറിച്ച് സംസാരിക്കുന്ന സംഘടനകളും അവരുടെ വെബ്സൈറ്റിനകത്തായിരുന്നാലും സി ഡി സിയിൽ എവിടെ പോയി നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് കടിച്ചാൽ പ്രത്യേക ഫസ്റ്റ് എയ്ഡ് ഒന്നും ചെയ്യേണ്ടതില്ല നാല് പാമ്പുകൾ കഴിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇന്ത്യയിൽ പ്രശ്നമുള്ളത് അത് നാലെണ്ണം ഏതൊക്കെയാണ് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അതായത് കോബ്ര അല്ലെങ്കിൽ മൂർക്കൻ പാമ്പ് ക്രേറ്റ് അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന സാധനം സോസ്കെയിൽ വൈപ്പർ എന്ന് പറയുന്ന വൈപ്പർ കുടുംബത്തിലാകത്തുള്ള അല്ലെങ്കിൽ അണലി കുടുംബത്തിലാകത്തുള്ള റസൽസ് വൈപ്പർ ഈ നാലെണ്ണം കടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മരണത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു ബൈറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഗോൾഡൻ അവറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഗോൾഡൻ അവർ എന്താണ് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന ആൻറ്റിസ്നേക്ക് വെനം കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ളതാണ് കൃത്യമായി ചെയ്യേണ്ടത് ഇത് പിന്നെയാണ് പുള്ളിയും ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്ത് രക്ഷപ്പെട്ട് വന്നതിന് ശേഷം ബാക്കിയുള്ള നാട്ടുകാരോട് പോയി നിങ്ങൾ ബൂർക്കമ്പാമ്പടിക്കുകയാണെങ്കിൽ ഉപ്പൊള്ളം കുടിക്കുക എന്ന് പറയുന്നത് ശുദ്ധാവർത്താണ് ഇനി ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട് ഈ ബാബാ സുരേഷ് ചെയ്തത് അല്ലെങ്കിൽ പറയുന്ന കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ പലരും അതിനെ എതിരായിട്ട് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കണ്ട ഒരു പോസ്റ്റിനകത്തുള്ള ഒരു ചെറിയ കാര്യം കൂടി എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതും മറ്റൊരു പൊതുവേ ഉള്ള ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് വരുന്നൊരു കാര്യമാണ് അതിനകത്ത് പോസ്റ്റിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ വാവാ സുരേഷ് പറയുന്നത് ശരിയായ കാര്യമല്ല നിങ്ങൾ കറക്റ്റായിട്ട് ആശുപത്രിയിൽ പോവേണ്ടത് തന്നെയാണെന്നുള്ളതാണ് ആ പോസ്റ്റിൻ്റെ ഒരു ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് പക്ഷേ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഉപ്പുവെള്ളം കുടിക്കുന്നത് കാരണം രോഗിയുടെ അല്ലെങ്കിൽ പാമ്പ് കെടിയേറ്റ ആളുടെ രക്തസമ്മർദ്ദം ഒരുപാട് കൂടും അപ്പോൾ രക്തസമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ ഇത് കൂടുതൽ പെട്ടെന്ന് സർക്കുലേറ്റ് ചെയ്ത് എത്തും അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല അതും വരുന്നത് ശരിക്കും ഒരു ചെറിയൊരു അന്ധവിശ്വാസത്തിൽ നിന്നാണ് അതായത് നമ്മുടെ നാട്ടിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ആരെങ്കിലുമൊക്കെ ബോധം കിട്ട് വീണ് കഴിഞ്ഞാൽ പറയും അയാൾക്ക് ലോ ബി കൊണ്ടാണ് വീണതെന്ന് അപ്പോൾ എന്ത് ചെയ്യും സാധാരണ തൊട്ടപ്പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് ഉപ്പുവെള്ളം കലക്കിക്കൊണ്ട് വന്ന് കൊടുക്കും എന്തിനാണ് ബി പി കൂടാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ബി പി കൂടില്ല ഈ ഉപ്പും ഹൈപ്പർ ടെൻഷനെ അല്ലെങ്കിൽ രക്തസമ്മർദ്ദ രോഗവുമായിട്ടുള്ള ബന്ധം പല ഡേറ്റാബേസിൽ നോക്കിയാലും അല്ലെങ്കിൽ മയോ ക്ലിനിക്കിൻ്റെ സൈറ്റിൽ പല സ്ഥലത്ത് നോക്കിയിരുന്നാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെറ്റ് പോയിൻറ്റിനകത്ത് ലോങ് ടേം ആയിട്ടുള്ള സോൾട്ടിൻ്റെ യൂസ് കൊണ്ട് ഒരുപാട് കാലമായി നമ്മുടെ ഡയറ്റിനകത്ത് നമുക്കൊരു ദിവസം അഞ്ച് ഗ്രാം സോൾട്ടിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ മലയാളികളൊക്കെ സാധാരണ പതിമൂന്ന് ഗ്രാം പതിനാല് ഗ്രാം ഒക്കെയാണ് ഒരു ദിവസം കഴിക്കുന്നത് അതിലും കൂടുതൽ കഴിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അത്രയും ഉപ്പിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഉപ്പ് കുറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനല്ലോ അങ്ങനെ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മുടെ ബി പി യുടെ ഒരു റേഞ്ച് നോർമൽ റേഞ്ച് സാധാരണ പറയുന്നത് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു എറ്റി അല്ലെങ്കിൽ എയ്റ്റി വൺ ട്വൻറ്റി എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിനകത്തുള്ള മെർക്കുറിയുടെ പ്രഷറിനെയാണ് നമ്മൾ ബ്ലഡ് സാ സാധാരണ നോർമലായിട്ടുള്ള രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് അപ്പം ആ സെറ്റ് പോയിൻറ്റിനകത്ത് ക്രമേണ ഗ്രാജുവൽ ആയിട്ട് ആ മെക്കാനിസത്തിനകത്തൊരു വ്യത്യാസം വന്നിട്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഡയറ്ററി ആയിട്ടുള്ളത് അല്ലാതെ പെട്ടെന്ന് ഉപ്പ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ രക്തസമ്മർദ്ദം ഉടനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു പീക്ക് അടിക്കുന്ന കഴിക്കുന്നതല്ല ഒരു ട്രാൻസ്ജെൻഡ് ആയിട്ട് അങ്ങനെ കൂടും എന്നുള്ളതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല അപ്പോൾ അതും നമ്മുടെ നാട്ടിലുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ അത് സാധനം വന്നത് അത് അദ്ദേഹം ശ്രദ്ധിക്കാതെ എഴുതിയതായിരിക്കുന്നു വിചാരിച്ചു എന്തായാലും സത് ഉദ്ദേശം എഴുതിയതായുണ്ട് അതിനെ പറ്റി നമ്മൾ കൂടുതൽ പറയുന്നത് പക്ഷേ ഈ ഒരു കാര്യം ഒന്ന് കൺവേ ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാനത് കണ്ടതിന് ശേഷം ഒന്ന് രണ്ട് ഡോക്ടർമാരുമായിട്ട് കൺസൾട്ട് ചെയ്തു അങ്ങനെ ഉപ്പുവുള്ള ഇപ്പോൾ എന്താ പറയുക ബ്ലഡ് വോളിയുവായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളുണ്ട് അല്ലാതെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ രക്തസമ്മർദ്ദം കൂടുക അല്ലെങ്കിൽ ഉപ്പ് പെട്ടെന്ന് ഉപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ രക്തസമ്മർദ്ദം കൂടുക എന്ന് പറയുന്ന ഒരു പരിപാടി അങ്ങനെ സയൻറ്റിഫിക് എവിഡൻസ് സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നുള്ളൂ എപ്പോഴെങ്കിലും ആരെങ്കിലും ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ എനിക്കോ നിങ്ങൾക്കോ പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോ അല്ലെങ്കിൽ ബോധമില്ലാത്ത ബോധമില്ലാത്തൊരവസ്ഥയിലോ അല്ലെങ്കിൽ കുറച്ച് മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശാസ്ത്രം പറയുന്നു അല്ലെങ്കിൽ ശാസ്ത്രീയമായി ചെയ്യണം എന്ന് എല്ലായിടത്തും ആഹ്വാനം ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ ബോധമില്ലാതെ നടക്കുമ്പോൾ നമ്മൾ പോകുന്ന ആൾക്ക് ഒരു ശാസ്ത്രബോധം ഉണ്ടാവണം ില്ല ചിലപ്പോൾ അയാൾ ഇതുപോലെ ഉപ്പുവുള്ള കലക്കി വായിക്കാത്ത ഒഴിച്ചെന്നിരിക്കും ചിലപ്പോൾ വേറെ ഏതെങ്കിലും നാട്ടുവൈദ്യടുത്ത് കൊണ്ടുപോയിരിക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വളരെ റിയലാണ് അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട് നമുക്കാരൊക്കെ എങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് തന്നെ ഇത് ബാധകമായിട്ട് അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ചുറ്റുമുള്ള ആളുകളെന്ത് ചെയ്യുന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളെന്ന് പറയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഈ ബാബാ സുരേഷിന് ഒരുപാട് ഫാൻസ് ഉള്ളത് കൊണ്ട് തന്നെ പുള്ളി പറയുന്നതെല്ലാം വളരെ ലിറ്ററലി എടുക്കുന്ന ആളുണ്ട് ഒരു കാര്യം കൂടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം പുള്ളി ഇത് പുള്ളിയുടെ സ്വന്തം ഐഡിയയിൽ നിന്ന് പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അതിൻ്റെ ത കമൻറ്റിൻ്റെ താഴെ തന്നെ വന്നിട്ടുള്ള ഒരു പേജിൻ്റെ ഒരു ക്ലിപ്പിംഗ് അണ്ടർലൈൻ ചെയ്ത ഒരു പ്ലേ പേ ഒരു പേജിൻ്റെ ഒരു ക്ലിപ്പ് അതിനകത്ത് ഒരു ഒരു സ്ക്രീൻഷോട്ട് അവിടെ കാണാൻ പറ്റും ആ പുസ്തകത്തിനകത്ത് പറയുന്നത് ഇതുപോലെ ഉപ്പുവെള്ളം കലക്കി കുടിക്കാനാണ് ഇത് ഏത് പുസ്തകമാണെന്നോ ഏത് സ്ഥലത്ത് നിന്ന് എടുത്താണോ എന്ന് പറഞ്ഞു നാച്ചുറോപ്പതിയോ അല്ലെങ്കിൽ ഈ പത്ത് രൂപയ്ക്ക് കുറേ അറിവുകൾ കിട്ടുന്ന പുസ്തകം ഉണ്ടല്ലോ അങ്ങനത്തെ ഏതൊരു പുസ്തകമായിട്ടാണ് അതിൻ്റെ ചാപ്റ്റർ നമ്പർ ട്വൽവെന്ന് ഇടപ്പുണ്ട് ആ പുസ്തകം അറിയാമെങ്കിൽ ആ ഏത് പുസ്തകമാണെന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും ഞാൻ ആ സ്ക്രീൻഷോട്ട് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയണം എന്നുള്ളത് പാമ്പ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വലിയ അധ്വാനം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ അനങ്ങാതിരിക്കുക കടിച്ച ഭാഗം അനങ്ങാ അനക്കാതെ വയ്ക്കുക എത്രയും പെട്ടെന്ന് ഒരു ആശുപത്രിയിൽ പോകാൻ നോക്കുക അവിടുന്ന് ചികിത്സ തേടുക അല്ലാതെ വേറെ പൊടിക്കൈകളോ ഹോം റെമഡീസോ ഉപ്പ് കലക്കി കുടിക്കലോ ഇതുപോലെയുള്ള കലാപരിപാടികൾ കലാപരിപാടികളൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇത്ര മാത്രമേ എനിക്കിന്ന് പറയുള്ളൂ വീണ്ടും ഇതുപോലെ ശാസ്ത്ര വിഷയങ്ങളായിട്ട് കാണാം തൽക്കാലത്തേക്ക് ബൈ